2007 ഏപ്രിൽ മാസം 2ാം തീയതി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു നിർണായക ദിനമായിരുന്നു. അന്നായിരുന്നു കേരള നിയമസഭയുടെ സുവർണ ജൂബിലി സംഗമം കൊണ്ടാടിയത്. പണ്ട് 1957 ഏപ്രിൽ 27 കേരള നിയമസഭയുടെ പ്രഥമ സമ്മേളനം റോസമ്മ പുന്നൂസിൻ്റെ അധ്യക്ഷതയിൽ നടന്നത്. അതിൻ്റെ ഓർമ്മ പുതുക്കുന്ന വേദിയിലേക്ക് പഴയകാലത്തെ നേതാക്കന്മാർ പലരും എത്തി. കേരള രാഷ്ട്രീയത്തിൽ തീയായി നിലകൊണ്ടിരുന്ന അവരിൽ പലരും ആ ദിവസം ആരോഗ്യപരമായി അവശതയിലുമൊക്കെയായിരുന്നു. അത്തരത്തിൽ ആ വേദിയിലേക്ക് കടന്നു വന്നവരിൽ ഒരു നിർണായക പേര് കൂടി ഉണ്ടായിരുന്നു. അതാണ് കെ ആർ ഗൗരിയമ്മ. ഏവരെയും വീണ്ടും കണ്ട സന്തോഷമായിരുന്നു മിക്കവരിലും നിറഞ്ഞത് എങ്കിൽ രാഷ്ട്രീയത്തെ ചരിത്രത്തെ അടുത്തറിഞ്ഞവർക്ക് കെ ആർ ഗൗരിയമ്മ ഒരു വേദനയായിരുന്നു. ആരെയും കൂസാതെ നിലപാടുകൾക്ക് മാറ്റമില്ലാതെ നിയമസഭയുടെ ഉള്ളിൽ സിംഹഗർജനം നടത്തിയിരുന്ന ആ ഗൗരിയമ്മയുടെ ശബ്ദത്തിനന്ന് മുമ്പെങ്ങുമില്ലാത്ത ഇടർച്ച സംഭവിച്ചിരുന്നു. അതേവരെയും വേദനിപ്പിക്കുകയും ചെയ്തു. ആ വിപ്ലവ നക്ഷത്രമായ കേരള രാഷ്ട്രീയം കണ്ട പെൺകരുത്താണ് കെ ആർ ഗൗരിയമ്മ. ഇന്നവർ മറ്റൊരു ലോകത്തേക്ക് യാത്രയായിരിക്കുന്നു. കരയാത്ത ഗൗരി, തളരാത്ത ഗൗരി, കലികൊണ്ട് നിന്നാൽ അവൾ ഭദ്രകാളി എന്ന കവിവാക്യം ഒരു കാലത്ത് കേൾക്കാത്തവരായി ആരുമുണ്ടാവില്ല. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ വരികളിലും ഗൗരിയമ്മ തീയായി തന്നെ നിലകൊണ്ടു. സ്വാതന്ത്ര്യത്തിനിപ്പുറം കേരളം എന്ന സംസ്ഥാനം രൂപം കൊള്ളുകയും അതിൻ്റെ തുടക്കം കൊട്ട് മുന്നോട്ടുള്ള പാതയിൽ ഒരുപക്ഷെ ഏറ്റവും നിർണായക സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വങ്ങളിൽ ഒരാളായിരിക്കും കെ ആർ ഗൗരിയമ്മ. ആലപ്പുഴ ജില്ലയിൽ 1919 ജൂലൈ 14 ജനിച്ച കെ ആർ ഗൗരി എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും BA എറണാകുളം ലോ കോളേജിൽ നിന്ന് നിയമ ബിരുദവും നേടുകയുണ്ടായി. ആ കാലത്ത് അതും ഒരു വിപ്ലവം തന്നെയായിരുന്നു. കേരളത്തിൻ്റെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉയർന്നു വന്നപ്പോൾ ഗൗരിയമ്മയും അതിൻ്റെ മുന്നണി പോരാളിയായി. സർ CPയുടെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂറിൻ്റെ മർദ്ദിത ഭരണത്തിനെതിരെ ഗൗരിയമ്മയും പോരാട്ടത്തിനിറങ്ങി. കടുത്ത മർദ്ദനങ്ങൾക്കാണെന്ന് കെ ആർ ഗൗരിയമ്മയും ഇരയായത്. ലാത്തിയേൽക്കാത്ത ശരീരഭാഗങ്ങൾ ഒന്നുപോലുമില്ലാത്തപ്പോഴും തുറുങ്കിലടക്കപ്പെട്ടപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലെ പോരാട്ട വീര്യം കൂടുതൽ കൂടുതൽ ശക്തമായി ജ്വലിക്കുകയാണ് ഗൗരിയമ്മയുടെ ഉള്ളിലുണ്ടായത്. ലാത്തിക്ക് ബീജമുണ്ടായിരുന്നെങ്കിൽ 1000 ലാത്തിക്കുഞ്ഞുങ്ങളെ ഞാൻ പ്രസവിക്കുമായിരുന്നു എന്നൊരൊറ്റ പ്രസ്താവനയിൽ ആ ധൈര്യത്തിൻ്റെ ആഴം ഇരിക്കുന്നുണ്ട്. അപ്രകാരം കരുത്തേറെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗൗരിയമ്മ മുന്നോട്ട് പോയത്. അതുകൊണ്ടുതന്നെ അത്തരമൊരു വ്യക്തിത്വത്തിന് പകരം ഒരാളില്ല എന്നത് സത്യം തന്നെയാണ്. തിരുക്കൊച്ചി മന്ത്രിസഭകളിൽ അംഗമായ ഗൗരിയമ്മ 1957 ഐക്യ കേരള സംസ്ഥാനത്തിൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പിലും നിയമസഭയിലേക്കെത്തി. ബാലറ്റ് പേപ്പറിലൂടെ ആദ്യമായി അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാർ എന്ന ഖ്യാതിയുള്ള EMS മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രിയും അവർ തന്നെ. നിയമസഭയുടെ വേദിയിൽ ഗൗരിയമ്മയുടെ പ്രസംഗം സത്യത്തിൽ പലപ്പോഴും ഒരു സിംഹഗർജനം തന്നെയായിരുന്നു. ആദ്യ മന്ത്രിസഭയിൽ നിർണായകമായ റവന്യൂ എക്സൈസ് വകുപ്പുകൾ കൈകാര്യം ചെയ്ത ഗൗരിയമ്മ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഭൂപരിഷ്കരണ നിയമമൊക്കെ അവതരിപ്പിച്ചതും. ആലപ്പുഴയുടെ മണ്ണിൽ നിർണായക പേരായ ഗൗരിയമ്മയുടെ ജീവിതം അരൂരുമായി ഏറെ അടുത്തു നിൽക്കുന്നു. മൊത്തം 17 തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച ഗൗരിയമ്മ 13 തവണയും വിജയിക്കുകയുണ്ടായി. അരൂരിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ തന്നെ പേരായി മാറിയ ഗൗരിയമ്മ അവിടെ 9 തവണ മത്സരിച്ചപ്പോൾ 7 തവണയും വിജയിക്കുകയുണ്ടായി. 5 മന്ത്രിസഭകളിൽ അംഗമായ ഗൗരിയമ്മയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജീവിതം 1994 അവസാനിക്കുകയുണ്ടായി. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് ഗൗരിയമ്മ ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പാർട്ടി രൂപീകരിക്കുകയും വീണ്ടും വിജയിക്കുകയും ചെയ്തു. 2001 വിജയിച്ച അവർ വീണ്ടും മന്ത്രിയാവുകയുമുണ്ടായി. അപ്രകാരം 10 ആണ്ടുകൾ നീണ്ട ആ വിപ്ലവ പോരാട്ടത്തിന് പതിയെ മങ്ങലേറ്റു തുടങ്ങുന്നത് 2006 തിരഞ്ഞെടുപ്പോടുകൂടിയാണ്. ഏറ്റവും പ്രിയപ്പെട്ട മണ്ഡലമായ അരൂരിൽ ഗൗരിയമ്മ തോൽക്കുകയുണ്ടായി. പോരാട്ട വീര്യം നിലനിന്നപ്പോഴും ശരീരത്തിനേറ്റ പ്രായാധിക്യ പ്രശ്നങ്ങൾ അവരെ തളർത്തി തുടങ്ങി. 2011 ചേർത്തലയിൽ നിന്നും വീണ്ടും മത്സരിച്ചെങ്കിലും ഗൗരിയമ്മ പരാജയപ്പെട്ടതോടെ ആ വിപ്ലവ നക്ഷത്രത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് ഏറെക്കുറെ അവസാനമായി. താൻ വളർന്നു വന്ന വളർത്തിയെടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് തന്നെ ഗൗരിയമ്മ 2016 കാലത്ത് തിരിച്ചു വരികയുമുണ്ടായി. ഏതായാലും കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും കരുത്തുറ്റ വനിതാ നേതാവ് ചരിത്രമാവുകയാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇന്നും അപ്രാപ്യമായ ജന്മിത്തവും കുടിയായ്മയുമൊക്കെ അവസാനിപ്പിക്കുന്നതിന് വലിയ പങ്ക് വഹിച്ച ഗൗരിയമ്മ കേരള രാഷ്ട്രീയത്തിൽ ഏത് കാലത്തും ഓർമ്മിക്കപ്പെടും എന്നുള്ളതിൽ സംശയമേതുമില്ല. ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ ആ കവിതയിലെ അവസാന വരികൾ പറഞ്ഞുകൊണ്ട് തന്നെ അവസാനിപ്പിക്കാം. ഇനി ഗൗരിയമ്മ ചിതയായി മാറും. ചിതയാളിടുമ്പോൾ ഇരുളൊട്ടു നീങ്ങും. ചിത കെട്ടടങ്ങും കനൽ മാത്രമാകും. കനലാറിടുമ്പോൾ ചുടുചാമ്പലാകും. ചെറുപുൽക്കൊടിക്കും വളമായി മാറും. അതെ, ഗൗരിയമ്മ വളമായി മാറട്ടെ.